സമുച്ചയം അടിവരയിട്ട് പറയുന്നു, അടിവരയിട്ട് പറയുന്നു. അപ്പൊ ചിലത് നമ്മൾ ഇന്നത്തെ കാലത്ത് ആവശ്യമില്ലാത്ത ആചാരങ്ങൾ മാറ്റണം, അതിനെ പറയുന്ന പേരാണ് അനാചാരം, അനാവശ്യമായ ആചാരം. ചിലത് ദുരാചാരം, ദൂഷ്യഫലങ്ങൾ. ഈ അമ്പലത്തിൽ കോഴിയെ അറക്കുന്നുണ്ടെന്ന് വിചാരിക്കാം, നിങ്ങളൊരു 15 പേരിങ്ങനെ നിൽക്കാം, നിങ്ങളുടെ മുമ്പിൽ വെച്ച് ആ കോഴിയെ ഇങ്ങനെ അറക്കാം, ഇങ്ങനെ കൈകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ അത് പെടയുന്നുണ്ട്, ചോര തെറിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ തോന്നുക? ഒരു കോഴിയുടെ ജീവനും ആ ദൈവവുമായിട്ട് എന്ത് ബന്ധമാണ് ഉള്ളത്? ആ ഈശ്വരന് സന്തോഷം തോന്നുമോ ഈ കോഴിയുടെ ഇറച്ചിയും ചോരയും കാണുമ്പോൾ? അങ്ങനെ കോഴിയുടെ ഇറച്ചിയും ആടിൻ്റെ ഇറച്ചിയും മട്ടണം ചിക്കനും ഒക്കെ കാണുമ്പോൾ സന്തോഷം തോന്നുന്ന ദൈവമാണെങ്കിൽ അങ്ങേരെ നമുക്ക് ദൈവം എന്ന് പറയാൻ പറ്റുമോ? ഈശ്വരൻ എന്ന് ചിന്തിക്കാൻ സാധിക്കുമോ? അപ്പം രക്തവും കള്ളും മത്സ്യവും മാംസവും എല്ലാം കൊണ്ട് തിമർക്കുന്ന ഒരു ഈശ്വരനെ ഈശ്വര ശക്തിയായിട്ട് വൈദിക ഗ്രന്ഥങ്ങൾ പറയുന്നില്ല, നിഷേധിക്കുന്നു 100%. അത് ദുരാചാരം, അത് ദുരാചാരം. അമ്പലത്തിൽ കള്ളഭിഷേകം നടത്താം, കള്ള് നിവേദിക്കുക, ഇത് ദുരാചാരം. ഇനി സദാചാരം. ചിലപ്പോൾ ഒരാൾ എന്നോട് പറയേണ്ടായി, പഴശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അവിടെ നല്ല ശക്തിയുള്ള ദൈവമാണ്, ദൈവത്തിന് എന്തിനാ ശക്തി? യുദ്ധം ചെയ്യാൻ പോണോ ദൈവം? ദൈവം യുദ്ധം ചെയ്യാൻ പോവാണെങ്കിലുള്ള ആ ശക്തി, ദൈവത്തിന് വേണ്ട ശക്തി എന്ന് പറഞ്ഞാൽ സമസ്ത ജനതയ്ക്കും നന്മ വരുത്താൻ ഉള്ള മാനസികാവസ്ഥ ഉണ്ടാക്കാൻ അവരവിടെ വരുമ്പോൾ ആ ക്ഷേത്രത്തിന് സാധിക്കണം. ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര, നാശത്തിൽ നിന്ന്, മനുഷ്യൻ്റെ ഡീഗ്രഡേഷനിൽ നിന്ന്, മനുഷ്യൻ്റെ ഡീക്കേയിൽ നിന്ന് മനുഷ്യനെ ഉയർത്താൻ ആവശ്യമായ മാനസികവും ശാരീരികവുമായ അവസ്ഥ ക്ഷേത്ര ദർശനം കൊണ്ട് സാധിക്കുമെങ്കിൽ അതാണ് ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അതിനാവശ്യമായതാണ് ക്ഷേത്ര ദർശനം. ഞാൻ കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ പറയാം. 8 തരത്തിലുള്ള ആരാധന, അതിൽ ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, സേവനം, സമർപ്പണം. നല്ല വാക്കുകളാണ്. എന്നെങ്കിലും ഒരിക്കൽ വന്ന് ക്ഷേത്രത്തെക്കുറിച്ച് മാത്രം പറയാം. ഇന്ന് 2 സബ്ജക്റ്റ് ആയത് കാരണം ഇതിലേക്ക് കടന്നാൽ ഞാൻ തിരിച്ചു വരില്ല. അതുകൊണ്ട് ഓർമ്മിക്കുക, ഒന്നുകൂടി പറയാം: ശ്രവണം, ദർശനം, കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, സമർപ്പണം, സേവനം. 8 തരത്തിൽ ആക്ഷനിലൂടെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. 8 തരത്തിലുള്ള ആരാധനയും സസ്റ്റൈനബിൾ, എക്കോ ഫ്രണ്ട്ലി ആൻഡ് പ്രോഗ്രസീവ് കസ്റ്റംസ് ആൻഡ് റിച്വൽസ് ആണ് സനാതനധർമ്മത്തിൽ. പോസിറ്റീവ് മാത്രമാണ് അതിൽ, അതിൽ നെഗറ്റീവേ ഇല്ല. അങ്ങനെ വരുമ്പോഴേ ചിലപ്പോൾ ചില അമ്പലത്തിൽ ശത്രു സംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ശത്രുവിൻ്റെ കാര്യം പോക്കാം. അപ്പൊ ഈ ശത്രു ആരുടെ ദൃഷ്ടിയിലാണ് ശത്രു? ഈശ്വരൻ്റെ ദൃഷ്ടിയിലാണ്, നിങ്ങളുടെ ദൃഷ്ടിയിലാണ്. ഭഗവത്ഗീതയുടെ കണക്കനുസരിച്ച് ആത്മൈവ ഹി ആത്മനോ ബന്ധുഹു ആത്മൈവ രിപുരാത്മന, അവനവൻ്റെ ഏറ്റവും അടുത്ത ബന്ധു അവനവൻ തന്നെയാണ്, അവനവൻ്റെ ഏറ്റവും അടുത്ത ശത്രു അവനവൻ തന്നെയാണ്. അപ്പ ശത്രു സംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തിയ പോക്കാരാണ്? ഇന്നസെന്റ് പറഞ്ഞ ഭാര്യ അവനവൻ്റെ കാര്യം പോക്കാണ്. അതുകൊണ്ട് അത് സത്പ്രവൃത്തിയുടെ ഭാഗമല്ല, മനസ്സിനകത്ത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാണ്. പിന്നെ ആകാം ഏതുപോലെ, ആരും ശത്രുക്കൾ ഉണ്ടായിട്ടല്ല ചെയ്യാൻ പോകുന്ന കർമ്മത്തിന്, ആരും നെഗറ്റീവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പുഷ്പാഞ്ജലി നടത്തുന്നത്, അത് തിരക്കേടില്ല. അപ്പൊ മനസ്സിന്റെ വീക്ഷണമാണ് ഇമ്പോർട്ടൻ്റ്. മറ്റേ പാർട്ടിയെ ഉന്മൂലം മുടിപ്പിക്കാൻ വേണ്ടി 41 ദിവസം ശത്രു സംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അവനവൻ തന്നെ ആ കുളന്തോണ്ട്, ഒരു സംശയമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഞാൻ തിരിച്ചു വിഷയത്തിലേക്ക് വരുന്നു. ആടിനെ അറക്കാം, കോഴിയെ അറക്കാം, അതുപോലെ കള്ള് നിവേദിക്കാം, മത്സ്യം നിവേദിക്കാം, മഹാവൃത്തികേടായിട്ടുള്ള ചില ആചാരങ്ങൾ അനുഷ്ഠിക്കാം, ഇത് ദുരാചാരം, അനാവശ്യമായ ആചാരം, അനാചാരം. ദൂഷ്യഫലങ്ങൾ ഉളവാക്കുന്ന ആചാരം ദുരാചാരം.
അടുത്തത് സദാചാരം. എന്തായി സദാചാരം? നല്ല ഫലങ്ങൾ ഉളവാക്കുന്ന ആചാരങ്ങൾക്ക് പറയുന്ന പേരാണ് സദാചാരങ്ങൾ. അപ്പൊ വലിയൊരു സംശയമുണ്ട്, എന്തായി നല്ല ഫലങ്ങൾ? നല്ലത് എന്നുള്ളതിന് എന്താ ഡെഫിനിഷൻ? മലയാളികൾ എല്ലാത്തിനും നല്ലതെന്ന് ചേർത്താ പറയാല്ലേ? നിങ്ങൾക്കറിയാലോ ഇല്ലേ, അടിപൊളി മഴ പുറത്ത് പെയ്താൽ എന്താ നിങ്ങൾ പറയുക? നല്ല മഴ. അസാധാരണമായ ചൂട് മേടമാസത്തിൽ ഉണ്ടെങ്കിൽ എന്താ പറയുക? നല്ല ചൂട്. രാത്രി കിടക്കുമ്പോൾ മൊത്തം കൊതുകാണെങ്കിൽ എന്താ പറയുക? നല്ല കൊതുക് ഉണ്ടായിരുന്നു രാത്രിയിൽ. എന്നുവെച്ചാൽ കൊതുക് നല്ലതെന്നല്ല, നല്ല കൊതുക് ഉണ്ടായിരുന്നു. ചുമന്ന നീളമുള്ള മുളകിന് കപ്പൽ മുളകെന്ന് പറയും. ഉരുണ്ട ചെറിയ മുളകിന് ഒരു പേരുണ്ടല്ലോ, കുരുമുളക്. അതിനെന്താ പറയുക? നല്ല മുളക്. ഏത് മുളകാണ്? നല്ല മുളക് അല്ലേ. അതുപോലെ തന്നെ വെളിച്ചെണ്ണ അല്ലാത്തൊരെണ്ണയുണ്ടല്ലോ, നല്ല എണ്ണ. നല്ല എണ്ണ ഏതാണോ അത് നല്ല എണ്ണ. അങ്ങനെ നല്ലത് നമ്മൾ എല്ലാവരോടും പറയാറില്ലേ, മകന് ടെമ്പറേച്ചർ എത്രയുണ്ട്, പനി വന്നപ്പോ 103 ഡിഗ്രി ഉണ്ട്, അപ്പൊ നല്ല പനിയുണ്ട് അല്ലേ? ആ നല്ല പനിയുണ്ട്, നല്ല പനിയാ, ചീത്തപ്പനിയല്ല, ചിക്കൻഗുനിയ തന്നെയാ. നല്ല പനിയുണ്ട്, നല്ല ചൂടുണ്ട്, നല്ല വിശപ്പുണ്ട്, നല്ല ദാഹമുണ്ട്, നല്ല വെയിലുണ്ട്, നല്ല മഴയുണ്ട്, നല്ല ഇരുട്ടുണ്ട്. എല്ലാം നമ്മുടെ പദപ്രയോഗമാണ് നല്ലത്. ഈ നല്ലതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിച്ച നല്ലത്. ഇവിടെ സദാചാരം എന്ന് പറയുമ്പോൾ മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് ശാശ്വതമായ നന്മ വരുത്തുന്ന ആചാരങ്ങൾക്ക് പറയുന്ന പേരാണ് സദാചാരം. മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന് ശാശ്വതമായ നന്മ വരുത്തുന്ന ആചാരങ്ങൾക്ക് പറയുന്ന പേരാണ് സദാചാരങ്ങൾ. അപ്പോൾ നമ്മൾ ആചാരങ്ങൾ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത് സദാചാരങ്ങളാണ്. അതിനകത്ത് അനാചാരങ്ങളും ദുരാചാരങ്ങളും പെടില്ല. ബ്രാഹ്മണരല്ലാത്തവര് വേദം പഠിക്കരുത് എന്ന് പറഞ്ഞാൽ അത് അനാചാരമാണ്. അത് എങ്ങനെ താൻ പറയുക അനാചാരാണെന്ന്? താൻ ആരാ പറയാൻ? ഞാൻ പറയാൻ പറ്റിയ പാർട്ടിയ. എന്താ കാരണം? ഈ വേദം എഴുതിയത് ബ്രാഹ്മണരല്ല, വേദം എഴുതിയത് ക്ഷത്രിയരാ, വേദം ബൈഫർക്കേറ്റ് ചെയ്തത് ധീവരസഭയുടെ പാർട്ടിയാ വേദവ്യാസൻ. വേദവ്യാസൻ ബ്രാഹ്മണനല്ല. പിന്നെ അത് രണ്ടും അവർക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് ഈ വേദം പഠിച്ചുകൂടെ അല്ലാത്തവർക്ക്? പിന്നെ ശ്രീകൃഷ്ണൻ ബ്രാഹ്മണനായിരുന്നില്ല, ഒ ബി സി ആയിരുന്നു. ശ്രീരാമൻ ബ്രാഹ്മണനായിരുന്നില്ല, ക്ഷത്രിയനായിരുന്നു. വിശ്വാമിത്രൻ ബ്രാഹ്മണനായിരുന്നില്ല, ക്ഷത്രിയനായിരുന്നു. നമ്മുടെ ആചാരങ്ങൾ എഴുതിയ മഹീദാസ ഐതരേയൻ ബ്രാഹ്മണനായിരുന്നില്ല, ചണ്ഡാളനായിരുന്നു. അരവിന്ദ മഹർഷി ബ്രാഹ്മണനല്ല, വിവേകാനന്ദൻ ബ്രാഹ്മണനല്ല, ചിന്മയാനന്ദൻ ബ്രാഹ്മണനല്ല, സത്യസായിബാബ ബ്രാഹ്മണനല്ല, വള്ളിക്കാവിലെ അമ്മ ബ്രാഹ്മണനല്ല. ഇവരെല്ലാം ബ്രാഹ്മണരെക്കാൾ അപ്പുറത്തേക്ക് പോയവരാ. അപ്പൊ പിന്നെ ഈ ബ്രാഹ്മണർക്കേ ഇത് വായിക്കാൻ പാടുള്ളൂ എന്ന് ആരാ പറഞ്ഞത്? ആരോ ഉണ്ടാക്കിയതാ. അവരുണ്ടാക്കിയത് കറക്റ്റാ, പക്ഷെ നമ്മൾ പറഞ്ഞു പരത്തിയത് തെറ്റാ. അതായത് ബ്രഹ്മജ്ഞാനേന ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനം ലഭിച്ചാലേ ബ്രാഹ്മണനാവുള്ളൂ. കഴുത്തിൽ പൂണൂലിട്ടാൽ ബ്രാഹ്മണനാവുന്ന ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. കഴുത്തിൽ പൂണൂല് എല്ലാവർക്കുമുണ്ട്, ശൂദ്രനുമുണ്ട്, വൈശ്യനുമുണ്ട്, ക്ഷത്രിയനുമുണ്ട്, ബ്രാഹ്മണനുമുണ്ട്, എല്ലാവർക്കുമുണ്ട്. സ്ത്രീകൾക്കുമുണ്ട് പൂണൂലിടല്. പക്ഷേ വിവാഹ സമയത്ത് ഒരു ഉത്തരീയം ടെമ്പററി ഇടുന്നത് പൂണൂല് പോലെയാ, അത്രേ ഉള്ളൂ. അവർക്ക് ടെമ്പററി മതി, ഇവർക്ക് പെർമനന്റ് വേണം. എന്താ കാരണം? ഇവരാണ് എപ്പോഴും ബ്രാഹ്മണരാണെന്ന് മറന്നു പോകുന്ന പാർട്ടി. മറന്നു പോവാതിരിക്കാൻ ഈ പൂണൂല് കഴുത്തിലുണ്ടെങ്കിൽ എനിക്ക് മൂലമന്ത്രം അറിഞ്ഞുകൂടാ എന്നുള്ളത് ഓർമ്മിക്കാൻ ശബരിമല തന്ത്രിക്ക് സാധിക്കും. എനിക്ക് മൂലമന്ത്രം ഇത് കഴുത്തിലുള്ളത് കൊണ്ട് ഓർമ്മയുണ്ടാവുകയേ, ഞാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മയുണ്ടാവും. മറ്റുള്ളവർക്ക് കഴുത്തിലില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പൂണൂലും ബ്രാഹ്മണ്യവും തമ്മിൽ ഒരു ബന്ധമില്ല. അറിഞ്ഞുകൊണ്ടാ ഉപയോഗിക്കുന്ന വാക്ക്, പൂണൂലും ബ്രാഹ്മണ്യവും തമ്മിൽ ഒരു ബന്ധമില്ല. അത് ഒരു സിമ്പിൾ മാത്രം, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സിമ്പിളാണ് യജ്ഞോപവീതം. മറ്റൊരു മതത്തിലും ഒരു രാഷ്ട്രത്തിലും ഒരു ജനതയിലും ഇങ്ങനെ മൂന്ന് ചരടുകൾ ഇടുക എന്നുള്ള സിസ്റ്റമില്ല. ഓൾഡസ്റ്റ് ഈ ക്രമത്തിലാണ് ഉള്ളത്. അപ്പോൾ ആ പൂണൂലിട്ടാലേ ബ്രാഹ്മണനായാലേ വേദം പഠിക്കാവൂ എന്നാരെങ്കിലും പറഞ്ഞാൽ അത് അനാചാരം, അത് ദുരാചാരമല്ല. എന്താ കാരണം? ആരെങ്കിലും പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ദൂഷ്യഫലങ്ങളൊന്നും ഉണ്ടാവാൻ പോണില്ല, ശരിയാവില്ലെന്നേ ഉള്ളൂ, ദൂഷ്യഫലങ്ങളില്ല. അതുകൊണ്ട് അത് അനാവശ്യമായ ആചാരം, എല്ലാവർക്കും വേദം പഠിക്കാം.
ഇനി സദാചാരം, മനസ്സിൻ്റെ നന്മയ്ക്കുള്ള ആചാരം. നിത്യജീവിതത്തിൽ മനസ്സിൻ്റെ നന്മയ്ക്കുള്ള ആചാരങ്ങൾ എന്തൊക്കെയാണ് അനുഷ്ഠിക്കാൻ സാധിക്കുക? 1, 2, 3, 4 എന്ന് ഞാൻ പറയാം. ഓർമ്മിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പറ്റുകയാണെങ്കിൽ ഓർമ്മിക്കുക, പറ്റിയില്ലെങ്കിൽ മറക്കാണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ 5:30 എഴുന്നേൽക്കണം. നിത്യ ജീവിതത്തിൽ ഞാൻ 5:30 ഏകദേശം സൂര്യാസ്തമയത്തിന് 1/2 മണിക്കൂർ മുമ്പ്. എന്താ കാരണം? മനസ്സും തലച്ചോറും ഒപ്റ്റിമം ആക്റ്റീവായ സമയം ഈ 5:30 അതുകൊണ്ടാണ് 5:30 എഴുന്നേൽക്കണം എന്ന് പറയുന്നത്. മനസ്സിന് നന്മ വരുത്തുന്ന ആചാരം, കിടക്കയിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കണം. ശരീരത്തിന് നന്മ വരുത്തുന്ന ആചാരം. എന്താ കാരണം? ഹൊറിസോണ്ടലായി കിടന്ന വ്യക്തി പെട്ടെന്ന് ചാടി എഴുന്നേറ്റാൽ ഹാർട്ടിനുണ്ടാകുന്ന പ്രഷർ ജർക്ക് ഹാർട്ടിന് താങ്ങാൻ പറ്റാത്തതായി തീരും. അതുകൊണ്ടാണ് ഹാർട്ട് പ്രോബ്ലമുള്ള വ്യക്തികളിൽ നടത്തിയ പഠനങ്ങളിൽ നിന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് റെക്കോർഡിക്കലി കിട്ടിയ ഡാറ്റ, 23% ഹാർട്ട് പേഷ്യൻസ് മരിക്കുന്നത് ഒന്നുകിൽ കിടക്കയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുമ്പോൾ, അല്ലെങ്കിൽ കിടക്കയിൽ ചെന്ന് പെട്ടെന്ന് കിടക്കുമ്പോൾ. പെട്ടെന്ന് കിടന്നാലും പെട്ടെന്ന് എഴുന്നേറ്റാലും ഈ ബോഡിയുടെ പ്രഷർ ഓഫ് ബ്ലഡ് സർക്കുലേഷൻ, അത് പമ്പ്ഡ് ബൈ ദ ഹാർട്ട്, അത് ജർക്കിലേക്ക് പോകും. ഏതുപോലെ 220 വോൾട്ടിൽ ടി വി വർക്ക് ചെയ്യും, 180 വോൾട്ടിലും ടി വി വർക്ക് ചെയ്യും, മിക്കവാറും ടി വികൾ 160 വർക്ക് ചെയ്യും. പക്ഷെ 160 നിന്ന് 220 ഒരു ജർക്ക് വോൾട്ടേജ് ഉണ്ടായാൽ ചിലപ്പോൾ ടി വി ട്യൂബ് കൃഷ്ണരാമ ഗോവിന്ദ. മനസ്സിലായി? 2 വോൾട്ടിലും ടി വി വർക്ക് ചെയ്യും, പക്ഷെ ഈ വോൾട്ടേജ് ഷിഫ്റ്റിംഗ് ഫ്ളക്ച്വേഷൻ ഈ ടി വിക്ക് താങ്ങാൻ സാധ്യമല്ല, കമ്പ്യൂട്ടറിന് താങ്ങാൻ സാധ്യമല്ല. നമ്മുടെ ഹാർട്ട് കിടക്കുമ്പോഴും വർക്ക് ചെയ്യും, ഓടുമ്പോഴും വർക്ക് ചെയ്യും, മരത്തിൽ കയറുമ്പോഴും വർക്ക് ചെയ്യും, എപ്പോഴും വർക്ക് ചെയ്യും. മാതൃഭൂമി മനോരമ പേപ്പർ വായിക്കുമ്പോഴും നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യും. അങ്ങനെ വർക്ക് ചെയ്യുമെങ്കിലും ഈ ജർക്ക്, പ്രഷർ ജർക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചില ഷോക്കിംഗ് വാർത്തകൾ കേൾക്കുമ്പോൾ ഹാർട്ട് പെട്ടെന്നടിച്ച് ചിലരുടെ നിൽക്കുന്നത്. അപ്പോൾ മനസ്സിൻ്റെ സ്വാധീനം ഹാർട്ടിനുണ്ട്, ശരീരത്തിൻ്റെ സ്വാധീനം ഹാർട്ടിനുണ്ട്. അതുകൊണ്ട് രാവിലെ കിടക്കയിൽ ഇരുന്ന് 30 സെക്കൻഡ് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം എഴുന്നേൽക്കാൻ. ഇതൊരാചാരമാണ്. കരാഗ്രേ വസതി ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. ചിലർ കരമൂലേത്ത് ഗോവിന്ദ പറയും, ചിലർ ഗോവിന്ദ പറഞ്ഞവരിവിടെ ആരെങ്കിലും ഉണ്ട്. അപ്പം നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയാം രണ്ടും നിങ്ങൾ പറയാറില്ല എന്ന്. അപ്പോൾ പേടിക്കാനില്ല. അപ്പോൾ കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞ് കയ്യ് നോക്കി, കയ്യ് രണ്ടും ഒന്ന് തടവി, മുഖം ഒന്ന് പ്രസ് ചെയ്ത്, പിന്നെ സമുദ്രവശനേ ദേവി പറഞ്ഞ് ഭൂമി തൊട്ട് തലയിൽ വെക്കാം. അപ്പോൾ ഈ കയ്യ് നോക്കുന്നതിൽ സയൻസ് ഇല്ല, അവിടെ ഇരുത്താൻ വേണ്ടിയാണ് നമ്മളെ ഈ ഒരു ആചാരം അനുഷ്ഠിപ്പിക്കുന്നത്. അപ്പം ആചാരത്തിൻ്റെ ഉദ്ദേശം ബാലൻസിങ് ഓഫ് ദ പ്രഷർ ഇൻ ദ ഹാർട്ട്, വിച്ച് ഈസ് ഇന്നെവിറ്റബിൾ. 1997 നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് 30 സെക്കൻഡ് ഇരിക്കണമെന്ന്. അത് 3000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിട്ട്. അപ്പം നിത്യജീവിതത്തിലെ ഒന്നാമത്തെ ആചാരം 5:30 എഴുന്നേക്കുക, രണ്ടാമത്തെ ആചാരം കിടക്കയിൽ ഇരുന്ന് കൈ നോക്കുക, മൂന്നാമത്തെ ആചാരം സാധിക്കുമെങ്കിൽ ഭൂമി തൊട്ട് തലയിൽ വയ്ക്കുക. ഭൂമി തൊട്ട് തലയിൽ വെക്കുന്നതൊക്കെ അറു പിന്തിരിപ്പൻ മൂരാച്ചി എന്താണ് സാറ്, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കണ കാര്യമാണോ എന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നുമെന്ന് എനിക്ക് തോന്നണില്ല. അതിൻ്റെ ഉദ്ദേശം എന്താ? ബയോസ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി കൈവഴിക്ക് ഭൂമിയിലേക്ക് എർത്ത് ചെയ്തു പോയാൽ കാലിൽ ഭൂമിയിലേക്ക് തൊടുമ്പോൾ ഉണ്ടാകുന്ന എർത്തിങ് ഒഴിവാക്കാം. അപ്പം കാലിന് ആർത്രൈറ്റിസ് ഉണ്ടാവുന്ന സാധ്യത കുറയും. അത് കാലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കയ്യ് ഭൂമിയിൽ തൊടുന്നത് നല്ലതാണ്. കാരണം ബയോ ഇലക്ട്രിസിറ്റി കൈവഴിക്ക് എർത്ത് ചെയ്തു പോകാൻ അത് സഹായിക്കും. അപ്പം ആചാരത്തിൽ ശാസ്ത്രമുണ്ട്. അടുത്തത്, രാവിലെ കഴിയുമെങ്കിൽ പല്ല് തേക്കാതെ കുളിക്കാതെ വീട്ടിനകത്ത് കറങ്ങി നടക്കാതിരിക്കുക. എന്താ കാരണം അറിയോ?
നമ്മൾ ഫാനിൻ്റെ ചുവട്ടിലാണ് സാധാരണ ഉറങ്ങാറുള്ളത്. ആ ഫാൻ ചുവട്ടിൽ ഉറങ്ങുന്ന വേളയിൽ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിയർപ്പിൻ്റെ വെള്ളമെല്ലാം ആവിയായിപ്പോയി, ബാക്കി ദുർഗന്ധമുണ്ടാക്കുന്നതെല്ലാം ശരീരത്തിലുണ്ട്. അത് വീട്ടിനകത്ത് കറങ്ങി നടക്കുമ്പോൾ വീട്ടിൽ മുഴുവനും നമ്മുടെ വായിൽ നിന്നുള്ള ദുർഗന്ധം, ശരീരത്തിൽ നിന്നുള്ള ദുർഗന്ധം വ്യാപിക്കുന്നു. അതുകൊണ്ട് രാവിലെ നിർബന്ധമായും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബാത്റൂമിൽ പോയിട്ട് നമ്മുടെ കുളി, പ്രാഥമിക കർമ്മങ്ങളും കുളിയും നടത്തുക. അത് എക്സ്റ്റേണൽ സ്കിൻ പ്യൂരിഫൈ ചെയ്യാൻ നല്ലതാണ്. പണ്ട് രാവിലെ കുളി ഉണ്ടായിരുന്നു, അന്ന് കേരളത്തിലെ സ്കിൻ ഡിസീസ് റേറ്റ് ഓഫ് ഇൻക്രീസ് 0.2%. ഇന്ന് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് സ്കിൻ ഡിസീസ് 12.8%. അതായത് 1000 വ്യക്തികളിൽ 128 പേർക്ക് സ്കിൻ ഡിസീസ് ഉണ്ട്. പണ്ട് 1000 വ്യക്തികളിൽ 20 പേർക്കേ ഉണ്ടായിരുന്നുള്ളൂ. 1000 വ്യക്തികൾ 20 രണ്ടു പേർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുളിക്കുക എന്നുള്ളത് സയൻസുമാണ് ആത്മീയതയുമാണ്, വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പൊ കുളിക്കുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ട് ഒരല്പം വെള്ളമെടുത്ത് അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ലാത്തവർ മാത്രം ചെയ്താൽ മതി, എല്ലാവരും ചെയ്യേണ്ട. അച്ഛൻ മരിച്ചുപോയി, അമ്മ മരിച്ചുപോയി, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു കയ്യിൽ വെള്ളമെടുത്ത് തെക്കോട്ട് തിരിഞ്ഞു നിന്ന് തലമുടി തോർത്തുന്നതിന് മുമ്പ് കണ്ണടച്ച് അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ച് അമ്മയ്ക്ക് വേണ്ടി ഒന്ന് ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ച് മാതൃദേവോഭവ മാതൃം തർപ്പയാമി, അടുത്ത കയ്യിൽ വെള്ളമെടുത്ത് അച്ഛനെ മനസ്സിൽ ധ്യാനിച്ച് പിതൃദേവോഭവ പിതൃം തർപ്പയാമി. അച്ഛനോ അമ്മയോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് തർപ്പണം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് തലമുടി തോർത്ത. ഇതിൻ്റെ സയൻസ് എന്താണ്? നിങ്ങളിത് നിരന്തരം ചെയ്യുകയാണെങ്കിൽ ഞാൻ വാക്ക് തരുന്നു, നിങ്ങൾ ഏത് മഴ നനഞ്ഞാലും നിങ്ങൾ എത്ര വെള്ളം തലയിൽ കോരി ഒഴിച്ചാലും നിങ്ങൾക്ക് പനി വരില്ല. കാരണം തലയിൽ വെള്ളം കെട്ടി നിർത്തിയ ശീലമുണ്ടേ. തോർത്തുന്നതിന് മുമ്പായി തർപ്പണം കൊടുക്കുന്നത്. ഇപ്പൊ കുറേ നേരം തലയിൽ വെള്ളമുണ്ട്. ഇപ്പൊ ഞാൻ വന്നപ്പോ ബീവറേജസ് കോർപ്പറേഷന്റെ മുമ്പിൽ നിറച്ച ആൾക്കാരുണ്ട്. അപ്പൊ വയറ്റിനകത്തും വെള്ളമുണ്ട്. ഞാൻ ആ വെള്ളമല്ല പറഞ്ഞത്, തലയില് വെള്ളമുണ്ട്. അപ്പൊ ആ വെള്ളം ഡ്രിപ്പായി വരുമ്പോഴും ശരീരം ഇമ്മ്യൂണിറ്റിയിലേക്ക് കടക്കാം, ഇമ്മ്യൂണൈസേഷൻ ആൻഡ് റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, തലയിൽ വെള്ളം കെട്ടി നിർത്തുക. അതായത് കുളിക്കുന്നതിന് ഉടനെ തോർത്താതിരിക്കുക, മഴ നനയുക, കുറച്ചെല്ലാം കുടയില്ലാതെ നടന്ന് ശീലിക്കുക. അസാധാരണമായ റെസിസ്റ്റൻസ് ശരീരത്തിലുണ്ടാവും. ഇത് ബയോളജിക്കൽ സ്റ്റഡിയാണ്, ഒരു വിശ്വാസത്തിൻ്റെ പുറത്തല്ല. അപ്പോൾ ആ തർപ്പണം കൊടുക്കുക. മാത്രമല്ല അച്ഛനോടും അമ്മയോടുമുള്ള മനസ്സിലെ ബന്ധം നിരന്തരം വർദ്ധിക്കും. അതിടയ്ക്കൊന്ന് മക്കളോട് പറയുക, ഞാൻ എൻ്റെ അമ്മയ്ക്കും അച്ഛനും എല്ലാ ദിവസവും തർപ്പണം കൊടുക്കാറുണ്ട്. അപ്പം മക്കൾ ചോദിക്കും, എന്തിനാ ഇത് ചെയ്യുന്നത്? എൻ്റെ അമ്മ എത്ര കഷ്ടപ്പെട്ടാ എന്നെ വളർത്തിയത്, എൻ്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാ എന്നെ വളർത്തിയത്, അതെന്നും എൻ്റെ മനസ്സിലുണ്ടാവണം. ഇത് നേരെ മക്കളുടെ മസ്തിഷ്കത്തിലേക്ക് പോവാണ് ഈ വരികൾ. അച്ഛൻ ചെയ്യുന്ന കാര്യമാണ് മക്കളോട് പറയുന്നത്, അച്ഛൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല മക്കളോട് പറയുന്നത്. അതൊരു കഥയായിട്ടല്ല പറയുന്നത്, നിത്യവും അച്ഛൻ ചെയ്യുന്നു എന്ന് മക്കളോട് പറയുമ്പോൾ മക്കളുടെ മനസ്സിലെ ആദ്യത്തെ ഇംപ്രഷൻ, ഞങ്ങളും ഭാവിയിൽ ഇത് ചെയ്യണം, അച്ഛനോടും അമ്മയോടുമുള്ള ബന്ധം ദൃഢമാക്കണം. ഇതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഡെമോൺസ്ട്രേറ്റീവ് ആന്ത്രപ്പോളജി. ചെയ്ത് കാണിച്ചു കൊടുക്കാം, ചെയ്തത് പറഞ്ഞു കൊടുക്കാം. ഡെമോൺസ്ട്രേഷനാണ് ഇവിടെ. അപ്പൊ രണ്ട് തരത്തിലുള്ള ബെനിഫിറ്റാണ് ഈ തർപ്പണത്തിലുള്ളത്. നല്ല മാറ്റം നമുക്കുണ്ടാവും, വളരെ വലിയ മാറ്റമുണ്ട്. ധാരാളം പേര് വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ 5:30 എഴുന്നേൽക്കുക, കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കുക, ഭൂമി തൊട്ട് തലയിൽ വയ്ക്കുക. ഏതെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ അവോയ്ഡ് ചെയ്യുക, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. രാവിലെ നല്ല തേപ്പും ബാക്കിയുള്ള കുളിയും ഒരു തർപ്പണം, 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുക. ഈശ്വര വിശ്വാസമില്ലാത്തവർ വാതിലടച്ച് പ്രാർത്ഥിക്കുക, ഈശ്വര വിശ്വാസമുള്ളവർ അവനവൻ്റെ യുക്തമായി പ്രാർത്ഥിക്കുക. ഏതായാലും നിങ്ങൾ പ്രാർത്ഥിക്കും ഒരു കാലം എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കില്ല. കാരണം ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് ദൈവഭയമല്ല. ദൈവഭയം എന്ന പ്രയോഗം തെറ്റാ. ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത്, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഇഫ് യു ഹാവ് ഗോട്ട് ഫെയ്ത്ത് ഇൻ ഗോഡ് ദാറ്റ് മീൻസ് യു ഹാവ് ഗോട്ട് ഫെയ്ത്ത് ഇൻ യു, നോട്ട് ദാറ്റ് യു ഹാവ് ഗോട്ട് ഫെയ്ത്ത് ഇൻ ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ഹാപ്പി വിത്ത് യു. God has got nothing to do with you. And don't think that God is an entity like you. It's not like that.
What I want to convey you, if you have got the faith in the universe, that means as is the macrocosm, so is the microcosm. You are the symbolic representation of this macrocosm. So definitely the faith in God means faith in what all the things happening. And you have got faith in you. അവനവനിലുള്ള ആത്മവിശ്വാസത്തിനാണ് ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത്. 10 മിനിറ്റ് നിങ്ങൾ പൂജാമുറിയിൽ ഒരു പായയിലിരിക്കണം, നിലത്തിരിക്കരുത്. നിലത്തിരുന്നാൽ ശരീരത്തിലെ ബയോ ഇലക്ട്രിസിറ്റി എർത്ത് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വളർച്ചയേക്കാളും കൂടുതൽ തളർച്ചയുണ്ടാവാം. ഇവിടെ പ്രഭാഷണത്തിന് നിൽക്കുമ്പോൾ പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഇത് നോൺ കണ്ടക്ടറായിട്ടിരിക്കുന്നത്, കാരണം എനിക്ക് കുഴപ്പമില്ല, എൻ്റെ കാലിൽ ചെരുപ്പും ഉണ്ട്, കാരണം ഇവിടെ മറ്റു പടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാലിൽ ചെരുപ്പിട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ചെരുപ്പ് താഴെ ഇട്ടായിരിക്കും മുകളിൽ കയറുക. മുകളിൽ ചിലപ്പോൾ തറ മാത്രമേ ഉണ്ടാവുള്ളൂ, സിമെൻ്റ്. ആ സിമെൻറ്റിൽ കാല് വെച്ച് ഞാൻ പ്രഭാഷണം തുടങ്ങി 20-ാമത്തെ മിനിറ്റ് എൻ്റെ ശരീരം വലിക്കാൻ തുടങ്ങും. എൻ്റെ ഇടത്തെ കാലും വലത്തെ കാലും ഭയങ്കര പെയിനാണ്, കാരണം ശരീരത്തിൽ ഇലക്ട്രിസിറ്റി ഇങ്ങനെ എർത്ത് ചെയ്ത് പോവാം. എർത്ത് ചെയ്ത് പോയി പോയി 2 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് നിൽക്കാനേ പറ്റില്ല. പക്ഷേ ഇന്ന് പോയ 3 സ്ഥലത്തും ഈ നോൺ കണ്ടക്ടർ ഇട്ടിട്ടുണ്ട്. അതായത് എനിക്ക് ഒരു കുഴപ്പമില്ല, എത്ര മണിക്കൂർ വേണമെങ്കിലും നിൽക്കാം. ഇതാണ് നിലത്തിരിക്കുമ്പോഴും നിലത്ത് കാല് തൊട്ടിരിക്കുമ്പോഴും മണ്ണിലാണ് നിൽക്കുന്നതെങ്കിൽ വെള്ളമുണ്ടെങ്കിൽ 10-ാമത്തെ മിനിറ്റ് മുതൽക്ക് നിങ്ങൾക്ക് ക്ഷീണം തുടങ്ങും, കാരണം ശരീരത്തിൽ ഇലക്ട്രിസിറ്റി എർത്ത് ചെയ്ത് പോകുന്നു. അതുകൊണ്ട് പൂജാമുറിയിൽ ഒരു നല്ല പലകയോ പായയോ പേപ്പറോ ഇട്ട് അതിലിരുന്ന് നിവർന്നിരുന്ന് ഇടത്തെ കൈയിൻ്റെ മുകളിൽ വലത്തെ കൈ വെച്ച് ഒരു 3-4 പ്രാവശ്യം ദീർഘശ്വാസം അകത്തേക്കെടുത്ത് പതുക്കെ പുറത്തേക്ക് വിട്ട് നാമം ജപിക്കാൻ സാധിക്കുമെങ്കിൽ നാമം ജപിക്കാം. ഓം നമോ നാരായണായ ജപിക്കുകയാണെങ്കിൽ ഒരു മിനിറ്റിൽ 40 പ്രാവശ്യത്തിൽ കുറയരുത്, 60 പ്രാവശ്യത്തിൽ കൂടരുത്. ഓം നമശിവായ ജപിക്കുമ്പോൾ 38 പ്രാവശ്യത്തിൽ കുറയരുത്, 68 പ്രാവശ്യത്തിൽ കൂടരുത്. ഗായത്രി മന്ത്രം ജപിക്കുമ്പോൾ 4 പ്രാവശ്യത്തിൽ കുറയരുത്, 8 പ്രാവശ്യത്തിൽ കൂടരുത്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? സ്പീഡ് കൂടിപ്പോയോ? ഇതാണ് റേഞ്ച്. ഈ റേഞ്ചിൽ ചൊല്ലുമ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള സൈക്കോ ലിംഗ്വിസ്റ്റിക് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാവുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം. ഗായത്രി മന്ത്രം ചൊല്ലുമ്പോൾ അർത്ഥം അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. വീണ്ടും ഞാൻ പറയുന്നു, വേദമന്ത്രങ്ങൾ ഏത് ചൊല്ലുമ്പോഴും ചൊല്ലുന്ന വ്യക്തി അതിൻ്റെ അർത്ഥം അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. അടിവരയിട്ട് പറയുന്നു അർത്ഥം അറിയണം നിർബന്ധമില്ല. അർത്ഥമറിഞ്ഞാൽ മോശമാണോ? അല്ല, നല്ലതാണ്. അർത്ഥമറിയുകയാണെങ്കിൽ നല്ലതാണ്. അർത്ഥമറിഞ്ഞാലേ വേദമന്ത്രം ചൊല്ലാവൂ എന്നില്ല. പക്ഷേ വേദമന്ത്രം ചൊല്ലുമ്പോൾ അതിൻ്റെ ശ്രുതി കറക്റ്റായിരിക്കണം. എങ്കിൽ ചൊല്ലിയാൽ മതി, അല്ലെങ്കിൽ കേട്ടാൽ മതി. കേൾക്കുന്ന എഫക്റ്റാണ്, കേൾക്കുന്ന എഫക്റ്റാണ് ചൊല്ലുന്ന എഫക്റ്റിനേക്കാൾ കൂടുതൽ. വീണ്ടും പറയുന്നു, വേദമന്ത്രം ചൊല്ലുന്ന എഫക്റ്റിനേക്കാൾ കൂടുതലാണ് വേദമന്ത്രം കേൾക്കുമ്പോഴുള്ള എഫക്റ്റ്. അതുകൊണ്ടാണ് വേദത്തിനെ ശ്രുതി എന്ന് പറയുന്നത്. വേദങ്ങൾ ശ്രുതി എന്ന് പറയുന്ന കാരണം കേൾക്കേണ്ടതാണ്. ശ്രുതി സ്മൃതി വിദുത്തമ, സ്മൃതി ആചരിക്കേണ്ടത്, ശ്രുതി കേൾക്കേണ്ടത്. അപ്പൊ വേദമന്ത്രങ്ങൾ ആ കൃഷ്ണേന രജസാ വർത്തമാനോ നിമേഷയന്ന അമൃതം മർത്യം ജ ഹിരണ്യയേന സവിതാരധേന ദേവോ യാതി ഭുവനാനി പശ്യന്ന ആദിത്യായ നമഃ ശമഗ്നിരഗ്നിവിക്കരച്ചന്നസ്തവത് സൂര്യഃ ശംവാതോ വാക്വരവാപസ്നിദഃ ശനൈശ്ചരായ നമഃ കേതും കൃണ്വന്ന കേതവേ പേശോ മരിയ അപേശസേ സമുഷദ്ഭിരജായത. ഇതാണ് വേദമന്ത്രം ചൊല്ലുന്ന ശ്രുതി. ഈ ശ്രുതിയിലൂടെ വേദമന്ത്രം ചൊല്ലിയില്ലെങ്കിൽ വേദമന്ത്രം ചൊല്ലുന്നതിൻ്റെ എഫക്റ്റില്ല.